കൂടിയതേ പലുള്ള ഒരു വിയേ നിറം ഫക്കാല ഇസ്കഹി അസല തേൻ കൊടുക്കുക, പിന്നെയും കൊടുക്കാം, ഇനിയും കൊടുക്കുക. ഒന്നാം ദിവസം പറഞ്ഞു, രണ്ടാം ദിവസം പറഞ്ഞു, മൂന്നാം നാലാമത്തെ ആൾ ദിവസം അയാൾ വന്നു. കുഞ്ഞനബിയോട് പറഞ്ഞു, ഇപ്പൊ വളരെ റാഹത്തുണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്റെ അനുജന്റെ വയറ് കള്ളനും അള്ളാഹു സത്യവാനുമാണ്. നിന്റെ അനുജന്റെ വയറിൽ പോകേണ്ട വലുതുണ്ടാവും, അത് പോയതാണ്. സത്യത്തിൽ ഈ വിഷയം നിർത്തേണ്ടടുത്ത് ആര് നിർത്തി? അള്ളാഹു നിർത്തി. എന്തുകൊണ്ട്? തേനുണ്ട്. പോകേണ്ടതിനെ പോക്കിക്കളയുകയും നിർത്തേണ്ട പോയറ്റിൽ നിർത്തുകയും ചെയ്യാൻ ഇത്രയേറെ നല്ലൊരു സാധനം തേന് പോലല്ല. 70 ചില്ലാന് രോഗങ്ങൾക്ക് പ്രഥമമായ ഇന്ന് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന, അവിടെ നമ്മൾ അറബികളെ കാണണം, ഭക്ഷണം കഴിച്ചിട്ടും ഹാർട്ട് അറ്റാക്കും ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവേണ്ടതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവേണ്ടതും അറബികൾക്കാണ്. എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഒരട്ടി ഗോതമ്പ് കുർസാന്, അതിൻ്റെ അടിയിൽ ഒരട്ടി വേറെന്തൊക്കെയോ ഒരു നെയ്യ്, അതിൻ്റെ അടിയിൽ അതേപോലെ ഒരട്ടി നല്ല പോലെ വേവിച്ച ഒട്ടകിറച്ച്, അതിൻ്റെ അടിയിൽ വീണ്ടും ഗോതമ്പ് കുറുസാൻ, ഇങ്ങനെ കൊണ്ടു നോക്കും. ഇങ്ങനെ വലിയ ഒരു തളികയിൽ എല്ലാവരും പിടിച്ചിരുത്തും. ഞാനും അത് പലവട്ടം കഴിച്ചതാണ്. ഇങ്ങനെ അത് ഒറ്റ മാന്തലിലെല്ലാം കിട്ടും, അതിൻ്റെ അടിയിൽ എല്ലാം ഉണ്ടാവും, അതിൻ്റെ അടിയിൽ പച്ചച്ചെടി ഉണ്ടാവും, അതിന് എല്ലാം ഉണ്ടാവും. എത്രയാ കഴിക്കുക? ഇറച്ചി അങ്ങോട്ട് കഴിക്കണം, കഴിക്കണം എന്ന് വിചാരിച്ചാൽ അറബി അങ്ങോട്ട് കഴിക്കും. കഴിച്ചാൽ ഇറച്ചിയിലേക്ക് ചോറ് കഴിക്കുക, ചോറിലേക്ക് ഇറച്ചി കഴിക്കല്ല. എന്നിട്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും കുറഞ്ഞ നാട് ഗൾഫ, അറേബ്യൻ ഗൾഫ്. എന്താ കാരണം? എന്നെ ഒരുപാട് കാരണമുണ്ട്. ഒന്ന്, അവരുടെ എല്ലാ ദിവസവും അതിരാവിലത്തെ ഭക്ഷണം തേന, ഉറപ്പ് തേന് അല്ലെങ്കിൽ സൈത്തൂന്. സൈത്തൂൻ കണ്ടിട്ടില്ലേ? മനസ്സിലായിട്ട് പറഞ്ഞു, സൈത്തൂൻ സൈത്തൂൻ. അള്ളാഹു അതുകൊണ്ട് വാരിക്കോരി കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക്, അത് വാരിക്കോരി അള്ളാഹു തന്നെ കൊടുത്തിട്ടുണ്ട്. സൈത്തൂന് തേന് അല്ലെങ്കിൽ പാൽക്കെട്ടി, ചെറുത് പാൽക്കെട്ടി, ചെറിയ പാൽക്കെട്ടി, തേന്, പിന്നെ അതേപോലെ തന്നെ ഈ സൈത്തൂന്റെ കായ. എന്താണ് അതിൻ്റെ ഒരു റാഹത്തെന്താ? സൈത്തൂന്റെ അതേപോലെ തന്നെ സൈത്തൂന്റെ എണ്ണ കുലു, അതങ്ങോട്ട് കഴിക്കും വേണ്ട, അതുകൊണ്ട് കുട്ടിക്കും ചെയ്യുക. എന്താണ് മനുഷ്യന് വളരെ ആരോഗ്യം ഉണ്ടാവും? ആ വിഷയത്തേക്ക് ഞാൻ വരാം. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ വളരെ ഗുണമുണ്ടാവുന്ന ഇഷ്ടക്കാഹരുക്കും ചെയ്യാൻ ഹബീബ റസൂല പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല രോഗം വന്നാൽ ഒന്നുമില്ലെങ്കിൽ അവളെ കയ്യില് മഹറായി കൊടുത്തേൽപ്പിച്ച പൈസ എന്നെങ്കിലും ഒരു 3 ദിർഹം കടം വാങ്ങാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ല രസമുള്ള ഹരീത. ഒരാള് രോഗം വന്നാൽ കയ്യ് പൈസ ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയാം, ഒരു 3 ദിർഹം കടം താൻ, അവളെ കയ്യിലുണ്ടാവും. കാരണം അവളെ കയ്യിൽ ഇയ്യ്, അത് നമ്മളോട് പറയണ്ട, കാരണം നമ്മൾ മഹർ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ട് മുണുങ്ങ ചെയ്യാം. മഹർ പെണ്ണിന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ടാവുന്നും കൂടി ഈ ഹരീത് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കാം, ഒരു 3 ദിർഹം കടന്താ, ഞാൻ നിനക്ക് തന്ന മഹറിന്റെ പൈസ അല്ലേ, ഒരു കടം താന്ന് പറയാ. പെണ്ണിന്റെ കയ്യിൽ 3 ദിർഹം കടം വാങ്ങ, ഒരാൾക്ക് രോഗം വന്നാൽ എന്നിട്ട് ആ 3 ദിർഹമിന് പോയിട്ട് തേൻ വാങ്ങു. മഴവെള്ളം കൂട്ടുക, അദ്വിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഴവെള്ളം തേനിൽ മഴവെള്ളം ചേർത്ത, എന്നിട്ടോ 2 മുബാറക്കായ ശിഫാഉം ഇതിലുണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മാ മസ്തഹുൽ ഐദി, ഒന്ന് അക്രമിയായ ആരുടെയും കൈ തൊട്ടിയിട്ടില്ലാത്ത മുബാറക്കായ വെള്ളമാണ് എന്ത്? മഴവെള്ളം. മഴവെള്ളം തേനും കൂടി കൂട്ടി കണക്ക് ഒഴിച്ചാൽ ഏത് രോഗവും മാറുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഫല ചിന്തിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുബാറക്കായ മാക്കിനെയും ശിഫായിനെയും അള്ളാഹു തആല അതിൽ കൂട്ടി യോജിച്ചിട്ടുണ്ട്. അത് മതി. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ തേനിന്റെ കയ്യത്തിലുണ്ട്, ധാരാളം ഹദീസുകൾ കാണാം. എല്ലാ രാവിലെയും എല്ലാ മാസവും 3 ദിവസമെങ്കിലും പ്രഭാത ഭക്ഷണത്തിന് ഒരാൾ തേൻ ഉപയോഗിച്ചാൽ എല്ലാ മാസവും ഒരു 3 പ്രഭാതങ്ങൾക്കെങ്കിലും തേൻ ഉപയോഗിച്ചാൽ വലിയ രോഗങ്ങളൊന്നും വരികയില്ല.
എല്ലാ മാസവും ഇബ്നു മാജാ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിഹാഹു സിത്തയിലുള്ള ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. ശ്രദ്ധിക്കണില്ലേ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? എല്ലാ മാസവും ഒരു മൂന്ന് ദിവസമെങ്കിലും തേൻ ഉപയോഗിക്കുക. എന്നാൽ ലം യുസിബുഹു ദാഉം മിനൽ ബലാ അലീമും മിനൽ ബലാ, വല്യ രോഗങ്ങളൊന്നും അയാൾക്ക് വരികയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أن ملاعب السنة عامر بن مالك بعث إلى النبي صلى الله عليه وسلم يسأله الدواء والشفاء. ഒരിക്കൽ ഒരാള് മുസ്തഫ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ശിഫായിനെ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞേച്ചു. അപ്പോൾ തേനാണ് ശിഫാക്ക് വേണ്ടി കൊടുത്തയച്ചത്. വേറെയും കാണാം ഹദീസ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഇങ്ങനെ ധാരാളം മരുന്നുകളുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഒന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ഗുണമുള്ള കാര്യങ്ങളാണ്, വലിയ നേട്ടമുള്ള സംഗതികളാണ്. അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ, ومن النخل من طلعها قنوان دانية وجنات من عناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثماره إذا أثمر وينعي إن في ذلك لآيات لقوم يؤمنون. പ്രധാനപ്പെട്ട ചില പഴങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാര്യമായി ഉപയോഗിക്കുക. ഒന്ന് മൗദ്, വാഴപ്പഴം. ശ്രദ്ധിക്കണേ, വാഴപ്പഴം. വാഴപ്പഴം ഖുർആനിൽ പറഞ്ഞ പഴമാകുന്നു, വലിയ ഫലം ഉണ്ടാകും. ഗർഭിണികളായ ആളുകൾക്ക്, ഗർഭിണിയല്ല പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് വളരെ ഫലം ഉണ്ടാക്കും. വാഴപ്പഴം പുഴുങ്ങി കൊടുക്കുക, നല്ല പഴയ കാലം മുതലേ ഉള്ള ഒരു മരുന്നാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് വാഴപ്പഴം. കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. ഈ ആവശ്യമില്ലാത്ത ഈ കെമിക്കലൊക്കെ വാഴപ്പഴം പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കും. നേന്ത്രവാഴയാണ് ഈ പറയുന്നത്. നേന്ത്രവാഴ അതാണ് ഖുർആനിൽ പറഞ്ഞ ആ പഴവും, നേന്ത്രവാഴ. അതിങ്ങനെ കൊടുക്കുക. അതിൻ്റെ ഒറിജിനൽ നാടന്, അതായത് ഇതിനൊന്നും ആവശ്യമില്ലാത്ത സാധനം, കെമിക്കലുകൾ കൂട്ടാത്ത, അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക. അവനവൻ്റെ വീട്ടുവളപ്പിൽ അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുക. ഇതൊക്കെ നമ്മൾ അങ്ങാടിയിൽ വാങ്ങണ്ട. അങ്ങാടിയിൽ ആദ്യം തന്നെ വാഴക്കണ്ണ് കുഴിച്ചിടുന്നതിന് മുമ്പ് തന്നെ എന്താ ചെയ്യുക, ഉരുടാനിട്ടാണ് കണ്ണുഴിച്ചിടുക. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ വാങ്ങുന്ന പലതും നമുക്ക് ഗുണത്തിനേക്കാൾ വലിയ ദോഷം ഉണ്ടാക്കും, അത് വേറെ വിഷയം. ഇതിനൊക്കെ അള്ളാഹു തരം നമുക്ക് ഭൂമി തന്നിട്ടില്ലേ, കൈ തന്നിട്ടില്ലേ? എന്താണ് ഒരു 70 ദിവസത്തിലൊക്കെ ഒരു കൈക്കോട്ടെന്ന് പിടിച്ചെന്ന് പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്താൽ, ഒരു വാഴ ഒരല്പം കൃഷിയൊക്കെ ചെയ്താൽ എന്താ, ഇത്രയാണ് അതിൻ്റെയൊക്കെ ഒരു ഫലം. കാരണം ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു എന്ന് സയ്യിദുന മുഹമ്മദ്. കൃഷി വേണം, കൃഷി ചെയ്യണം. എന്താ മനുഷ്യന് കൃഷി കൊണ്ടുള്ള ഒരു കരുത്ത്? മനുഷ്യന്മാരെ, കണ്ണിന് മൂർച്ച കൂട്ടാനുള്ള മാർഗം പറഞ്ഞു തരട്ടെ. കണ്ണിന് മൂർച്ച കൂട്ടാനുള്ള മാർഗം, പച്ച ചെടിയിലേക്ക് നോക്കുക. ഇവിടെ ഉണ്ട്, അതൊന്നൊന്ന് നേരം കണ്ടോ, നേരം പറ്റ കഴിഞ്ഞു. പച്ചച്ചെടിയിലേക്ക് നോക്ക്. കണ്ണിന് ഏറ്റവും മൂർച്ച കുറയാനുള്ള മാർഗം പറഞ്ഞു തരട്ടെ. നഗ്നതയിലേക്ക് നോക്ക. സ്ത്രീകളുടെ നഗ്നതയിലേക്ക്, പുരുഷന്മാരുടെ നഗ്നതയിലേക്ക് സ്ത്രീകൾ നോക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ണിന്റെ മൂർച്ച കുറക്കുന്ന കാര്യം. തന്നെല്ലെന്ന് നേരം വെളുത്താലും വൈകുന്നേരം ഈ സീരിയലും ഈ തമ്മാടിച്ച് പെണ്ണുങ്ങളും ചാടുന്ന ഫോട്ടോ ഇത് കണ്ടിരിക്കുന്ന പണിയല്ലേ? പിന്നെങ്ങനെ കാഴ്ച ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക? മനസ്സിലാവണ്ടോ പറഞ്ഞത്? കണ്ണിൻ്റെ